സുരേഷ് റെയ്നയെ ചെന്നൈ ഒഴിവാക്കിയതിൻ്റെ അലയൊലികൾ ഇപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കടുത്ത ചെന്നൈ ആരാധകർ പോലും ചെന്നൈക്കെതിരെ ആദ്യമായി സംസാരിക്കുന്ന നിലയിലേക്കാണ് റെയ്നയുടെ ഒഴിവാക്കൽ കൊണ്ട് ചെന്നൈ എത്തിച്ചിരിക്കുന്നത്. റെയ്ന ഇല്ലാത്ത ചെന്നൈ ടീമിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആകില്ലെന്നും അതിനാൽ തന്നെ ചെന്നൈയോടുള്ള തങ്ങളുടെ പിന്തുണ പിൻവലിക്കുകയാണെന്നും ഇപ്പോഴേ പല ആരാധകരും വ്യക്തമാക്കി കഴിഞ്ഞു. അവർക്കെല്ലാം റെയ്ന അത്രമേലൊരു വികാരമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അത് തന്നെ ധാരാളമാണ്. അവർ വെറുതെ ഷോ കാണിക്കാൻ വേണ്ടിയല്ല അദ്ദേഹത്തെ ചിന്നത്തലയെന്ന് വിളിച്ചിരുന്നതെന്ന് ഈ പ്രവൃത്തികളെല്ലാം കാണിക്കുന്നുണ്ട്. ധോണിയോളമോ ധോണിക്ക് മുകളിലോ റെയ്നയെ സ്നേഹിക്കുന്ന ചെന്നൈ ആരാധകർ ഒത്തിരി പേരുണ്ട്. അവരുടെ എല്ലാം നെഞ്ചകം തകർക്കുന്ന കാര്യമാണ് റെയ്ന ഒഴിവാക്കപ്പെട്ടത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട റെയ്നയുടെ പ്രതികരണമാണ് ലോകം മുഴുവനും പ്രതീക്ഷിച്ചിരുന്നത്. അതൊടുവിൽ പുറത്തു വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ. ഇത്തരം ഐ പി എൽ വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഐ പി എൽ ലേലത്തിലേക്ക് വരുമ്പോൾ തനിക്കേറെ പ്രതീക്ഷയുണ്ടായിരുന്നു. ചെന്നൈയിലേക്ക് തന്നെ പോകാൻ കഴിയുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു. ഇനി അതല്ലെങ്കിലും മറ്റു 9 ടീമുകളിൽ ഒരാളെങ്കിലും തന്നിൽ വിശ്വാസമർപ്പിക്കുമെന്ന് പ്രത്യാശയുണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. അതിൽ താൻ വളരെയേറെ നിരാശനാണ്. റെയ്ന വികാരനിർഭരിതനായി. എന്നാൽ ചെന്നൈ ടീമിനെ കുറ്റപ്പെടുത്താൻ റെയ്ന തയ്യാറായില്ല. ചെന്നൈ ടീമിന് അവരുടേതായ ആക്ഷൻ സ്ട്രാറ്റജിയും ടീം സെലക്ഷൻ മാനദണ്ഡങ്ങളും ഉണ്ടെന്നും അവർ അതിനനുസരിച്ച് നീങ്ങി തന്നെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അവർക്ക് ഉചിതമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കണം. അതിനവരെ കുറ്റപ്പെടുത്താനാകില്ല. താൻ കഴിഞ്ഞ 2 വർഷമായി സജീവമായി ക്രിക്കറ്റ് കളിക്കാത്തത് തനിക്ക് തിരിച്ചടിയായെന്നാണ് താൻ മനസ്സിലാക്കുന്നത്. കളിക്കളത്തിലില്ലെങ്കിലും ഫിറ്റ്നസ് കൃത്യമായി കാത്തുസൂക്ഷിച്ച് വേണ്ട രീതിയിലുള്ള പരിശീലനങ്ങളുമായി താൻ ഐ പി എൽ കളിക്കാൻ സന്നദ്ധനായി നിൽക്കുകയായിരുന്നു. എന്നാൽ അവസരം ലഭിച്ചില്ല. എന്നാലും താൻ തളരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വർദ്ധിത വീര്യത്തോടെ പരിശീലനം നടത്തി അടുത്ത വർഷത്തെ ഐ പി എല്ലിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്നാണ് താൻ കരുതുന്നതെന്നും റെയ്ന പറഞ്ഞു. ഇത്രയും കാലം തന്നെ വിശ്വാസത്തിലെടുത്ത, സ്നേഹിച്ച, ഒപ്പം നിന്ന ചെന്നൈ ആരാധകർക്കും ചെന്നൈ മാനേജ്മെന്റിനുമെല്ലാം നന്ദി അറിയിച്ച റെയ്ന തന്നെ ഒഴിവാക്കിയതിന്റെ പേരിൽ ആരാധകർ ചെന്നൈ ടീമിനോട് വെറുപ്പ് കാണിക്കരുതെന്ന വിനീതമായ അഭ്യർത്ഥന വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. റെയ്നയുടെ ഈ പ്രതികരണത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? നിരീക്ഷണങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കുറിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.